നമസ്കാരത്തിൽ ജമാഅത്ത് കളഞ്ഞിട്ട് വരുന്നവരെ കുറിച്ചതായി പറയാൻ പോണത് ആ ആയത്തായത് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല റഈസുൽ മുഫസ്സിരീൻ മുഫസ്സിരീങ്ങളുടെ നേതാവാണ് മുഫസ്സിരീങ്ങളുടെ നേതാവാണ് പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുർആനെ വിശാലമായി വിശദീകരിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീനായ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് മറുപടി പറയുന്നു ليس معنا الله تركوها بالكلية ولكن أخروها عن نوقاتها മനസ്സിലായോ ഇല്ല മനസ്സിലായില്ല ഒന്ന് വിശദീകരിച്ചിരണം ഈ അലാഹ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതായത് ഒരു കൂട്ടർ ഇവർക്കൊക്കെ ശേഷം വരും ആ കൂട്ടർ നമസ്കാരത്തെ പാഴാക്കുന്നവരാണ് എന്ന് പറഞ്ഞ ഈ അലാഹ എന്ന് പറഞ്ഞത് അതിന്റെ അർത്ഥം തറക്കുഹ ബിൽകുല്ലിയ പൂർണ്ണമായി നമസ്കാരം ഒഴിവാക്കി എന്നല്ല അർത്ഥം ബൽ മറിച്ച് അഖറുഹ അന്നൗഖാതിഹ സമയം പിന്തിവരൽ ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് ആ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാതെ പിന്തിവരുന്നവരെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോയാ നമസ്കരിക്കുന്നവരെ എങ്ങടെ കാര്യവും തീർന്നു നമസ്കരിക്കുന്ന സഹോദര നിങ്ങളുടെ കാര്യത്തെ കുറിച്ചാണ് ഈ പറയുന്നത് അബൂബക്കറിന്റെ വാക്കല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അതിനെ ഒന്നും കൂടെ വിശദീകരിച്ചുകൊണ്ട് ഇമാമു താബിഈൻ താബിഈങ്ങളുടെ നേതാവായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല എന്ന നമുക്ക് റിപ്പോർട്ട് ചെയ്ത് വിശദീകരിച്ചിരുന്നു താബിഈങ്ങളുടെ നേതാവ് വിശദീകരിച്ചിരുന്നു എന്താണ് വഹുവ അല്ലാ യുസല്ലി ളുഹ്റ ഹത്താ യാതിയൽ അസർ വഹുവ അല്ലാ യുസല്ലി അസർ ഹത്താ യാതിയൽ മഗ്രിബ് وهو الا يصلي المغرب حتى ياتي العشاء وهو الا يصلي العشاء حتى تطلع الفجر وهو الا يصلي الفجر حتى تطلع الشمس فمن مات وهو مصر على هذه الحاله ولم يتب وعده الله بغير طعمه خبيث وقاره بعيد طعمه خبيث وقاره بعيد ഭീഷണിപ്പെടുത്തുകയാണ് ആയത്തിലൂടെയും ഹദീസിലൂടെയും ഭീഷണിപ്പെടുത്തുകയാണ് എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം വഹു അല്ലാ യുസല്ലി ളുഹ്റ ഹത്താ യാതിയൽ അസർ ളുഹറിന്റെ നമസ്കാരം അസറിന്റെ സമയമാകുന്നത് വരെ പിന്തിക്കുന്ന സഹോദര ളുഹറിന്റെ സമയം ഔവലുവഖത്ത് നമസ്കരിക്കാതെ അസറിന്റെ സമയം വരെ പിന്തിച്ചുകൊണ്ട് കച്ചവടം ചെയ്ത് 3:45 ബാങ്ക് വിളിക്കുമ്പോൾ 3:30 വന്ന് ളുഹർ നമസ്കരിച്ച് അതിക്രന്തുവായി നമുക്ക് ഇരിക്കുമ്പോൾ അസറിന്റെ ബാങ്ക് വിളിക്കും അതും കൂടെ ചേർത്ത് നമസ്കരിക്കുന്ന നമസ്കാരക്കാര നിന്റെ നമസ്കാരം വേണ്ട പോയി ഔട്ട് വഹു അല്ലാ യുസല്ലി അസറ ഹത്താ യാതിയൽ മഗ്രിബ് മഗ്രിബ് വരെ നമസ്കരിക്കാതെ കടയിലെ കച്ചവടം ചെയ്ത് അല്ലെങ്കിൽ കളിതമാശകളിൽ ചർച്ച ചെയ്ത് ബന്ധപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന സഹോദരൻ മഗ്രിബിന്റെ സമയമാകുമ്പോൾ കാമ ബാങ്ക് വിളിക്കാൻ കേവലം 5 മിനിറ്റ് മാത്രമുള്ളപ്പോൾ ഓടി വന്ന് ഒരു സാറ്റിസ്ഫൈ ഇല്ലാതെ ഒരു മനസ്സിന് സമാധാനം കിട്ടാതെ പെട്ടെന്ന് ഓടി വന്നവൻ നമസ്കരിക്കുന്നു അസറിന്റെ വക്കത്ത് അങ്ങനെ കൈകെട്ടുമ്പോൾ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നു നിന്റെ നമസ്കാരവും പോയി അതേപോലെ മഗ്രിബിന്റെ നമസ്കാരം ഇഷാന്റെ അടുത്ത സമയം വരെ പിന്തിക്കുന്നു ഇഷാ നമസ്കാരമോ ഇല്ല പിന്നീട് അത് രാത്രി വീട്ടിൽ പോയിട്ട് കിടക്കുമ്പോ ഒരു ഒലോടുകൂടി കിടക്കുകയും ചെയ്യാം നമസ്കരിക്കുകയും ചെയ്യാം അപ്പൊ ഒലോടുകൂടി കിടന്ന കൂലിയായി നമസ്കരിച്ച കൂലിയായി പെണ്ണും പിള്ളെ അവിടെ അങ്ങനെ കടത്തിയിട്ട് പെണ്ണും പിള്ളയുടെ കട്ടിലെടുക്കൽ അള്ളാഹു അക്ബർ അവർക്ക് മയത്ത് നിസ്കാരവുമായി എന്റെ ഇഷാ നിസ്കാരവുമായി വീട്ടിൽ നല്ല സുഖം അങ്ങനെ അങ്ങോട്ട് തോന്നും അവിടെ നമസ്കരിക്കാം സുബഹി നമസ്കാരം നല്ല കിടന്നുറങ്ങുക എവിടെയോ സുഖത പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും സുബഹി നമസ്കാരം മുടക്കിയാല് അറിയാതെ ഉറങ്ങിപ്പോയാല് രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിസ്കരിക്കണേ എന്ന് പറഞ്ഞ ആ ഒരു ഹദീസ് എടുത്തു പിടിച്ചിട്ട് കൂർക്കം വലിച്ചുള്ള ഉറക്ക നേരം വെളുത്ത് സൂര്യൻ ഇങ്ങനെ അടിക്കുമ്പോ നമ്മുടെ പ്രശ്നഭാഗത്ത് ചൂടടിക്കുമ്പോ അയ്യോ 8 മണിയായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് പോയിട്ടൊരു നിസ്കാരമുണ്ട് അല്ലാഹുവേ ഈ നമസ്കാരം ഒന്നും അല്ലാഹുക്ക് വേണ്ട ഗൾഫിൽ പോയിട്ടുള്ളവർക്കറിയാം ഗൾഫിൽ കിടന്ന് നല്ല ഉറക്കമാണ് എന്നിട്ട് പറയുന്നത് 12 മണി വരെ നിന്ന് അത് ദുനിയാവിന്റെ ആവശ്യത്തിൽ നീ 12 വരെ നിന്ന് തറാവിയിൽ വന്ന് 1 മണിക്കൂർ നിൽക്കാൻ പറഞ്ഞാൽ നീ നിൽക്കുവോ ഇല്ല നീ ദുനിയാവിന്റെ ആവശ്യം 1500 റിയാലിന് വേണ്ടിയിട്ടല്ലേ നീ 12 മണിക്കൂർ മക്കാലയിൽ നിന്നത് എന്നിട്ട് നീ അള്ളാഹുവിനെ ന്യായം പറയുന്നോ സുബഹി നമസ്കരിക്കാതെ കിടന്നിറങ്ങിയിട്ട് രാവിലെ 8 മണിക്ക് ഓഫീസിൽ പോകും 8 മണിക്ക് കടയിൽ പോകും അപ്പോ പാന്റ് ഷൂട്ടും ഒക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഓടിച്ചിട്ട് സ്പീഡായിട്ട് അള്ളാഹുവിന്റെ 2 റക്അത്ത് നമസ്കാരം എന്നിട്ട് ഒരൊറ്റ പോകും അള്ളാഹു തആല എന്താ ഇവന് പ്രത്യേകം ഖുർആൻ ഇളക്കി കൊടുത്ത് ഇവന്റെ സുബഹിയൊക്കെ രാവിലെ 8 മണിക്ക് ഗൾഫ് ജോലിക്കാരുടെ സുബഹി എല്ലാം 8 മണിക്കെന്ന് അള്ളാഹു ഒരു പ്രത്യേക ഒരു ആയത്തിറക്കി കൊടുത്തിട്ടുണ്ടോ സുഹൃത്തുക്കളെ എങ്കിൽ അമ്മക്കൊന്ന് ഉറങ്ങാനാണ്
എല്ലാവരും കൂസലില്ലാതെ വിദേശത്ത് ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ സുഹൃത്തുക്കൾ മുറിക്കാതെ നമസ്കരിക്കുന്നു. പള്ളിക്ക് പഞ്ഞമില്ല, പമ്പിന് പഞ്ഞമില്ല, ഈ രണ്ടു കാര്യത്തിനും പഞ്ഞമില്ലാത്ത ഗൾഫിൽ തൊട്ടടുത്ത് പള്ളി കടന്നാലും പള്ളി പോയി നമസ്കരിക്കൂല, പള്ളി പോയി നമസ്കരിക്കൂല. എന്തിനാ പിന്നെ ഈ ഹദീസും ഖുർആനും എന്തിനാ റസൂലുകളൊക്കെ പഠിപ്പിച്ചെന്നത്? എന്തിനൊക്കെ പഠിപ്പിച്ചെന്നത്? നമുക്ക് നേർച്ചപ്പെട്ടിൽ സൂക്ഷിച്ചു വെക്കാനാ. ഇതൊക്കെ അല്ലേ പഠിപ്പിച്ച് മനസ്സിലായി കൊടുക്കേണ്ടത്? ഈ ഉമ്മത്തന്റെ ഇത് മനസ്സിലാക്കാത്തത്. ബാങ്ക് വിളിക്കുമ്പോൾ ഒന്നര സഫ ആള് മാത്രം, ബാക്കി മുഴുവൻ മക്കളും ഇവിടെ കളിച്ചും ചിരിയിലും രസിച്ചുകൊണ്ടിരിക്കുക. എന്റെ സമുദായമേ, നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടിട്ടുള്ള റസൂലുള്ളാഹി ത്യാഗം സഹിച്ച് നിങ്ങളോട് ഇത് പറഞ്ഞു തരാൻ പറയുന്നത് ഒന്ന് മനസ്സിലാക്ക്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാൾ ഇങ്ങനെ നമസ്കരിച്ചാൽ ഫമൻ മാ തവഹുവ മുസിറുൻ അലാ ഹാദിഹിൽ ഹാല, ഈ അവസ്ഥയിൽ എങ്ങാനും നമസ്കരിച്ചു കൊണ്ടവൻ മരിച്ചു പോയാൽ, വലം യതുബ് അവൻ തൗബ ചെയ്തില്ല, പശ്ചാത്തപിച്ചില്ല, പടച്ചവനെ എനിക്ക് അബദ്ധം പറ്റി പോയതാണ്, ഞാൻ അറിയാതെ നമസ്കരിച്ചു പോയതാണ്, അല്ലാഹുവേ നീ പുറത്തു തരണമെന്ന് തൗബ ചെയ്യാതെ ഇതേ അവസ്ഥയിൽ എങ്ങാനും മരിച്ചു പോയാൽ, വഅദഹുല്ലാഹു ബിഗൈ ഗൈ എന്ന് പറയുന്ന നരകത്തിലെ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതാണ് അല്ലാഹുവോട് പറഞ്ഞത്, ഫസൗഫ യൽഖൗന ഗയ്യാ ഇല്ലാ മാ താബ വആമന വഅമില സാലിഹാ, സാലിഹായ അമൽ ചെയ്ത് തൗബ ചെയ്തവർക്ക് ഈ ഭാഗം പ്രശ്നമല്ല. മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തോ പ്രശ്നമില്ല, ഇല്ലെങ്കിൽ അല്ലാഹു അവരെ പ്രവേശിപ്പിക്കുന്ന എവിടെ എവിടെ? വഅദഹുല്ലാഹു ബിഗൈ ഗൈ, ഗൈയെ കുറിച്ച് ഒന്ന് വിശദീകരിച്ചു കൊടുക്കണ്ടേ? തഅമുഹു ഖബീഫ്, നാറ്റം ദുർനാറ്റമാണ്, നാറ്റം ദുർനാറ്റമാണ്. വഖറുഹു ബഈദ്, അതിന്റെ ആഴം ഭയങ്കരമാണ്. ഒരു ദിവസം സഹാബാക്കൾ നബിയോടൊപ്പം മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ ഇരിക്കുകയാണ്. കുന്നാഇന്ദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അടുക്കൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ, ഫസമിഉനാ വജുബതൻ, ഞങ്ങളൊരു ഘോര ശബ്ദം കേൾക്കുകയുണ്ടായി. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് ചോദിക്കുകയാണ്, അതദറൂന മാഹാദാ, ഇതെന്തെന്നറിയുമോ സഹാബത്തെ, അതദറൂന മാഹാദാ, ഇതെന്തെന്നറിയ സഹാബത്തെ എന്ന് നബിതങ്ങളോട്, നബിതങ്ങളുടെ സഹാബാക്കളോട് ചോദിക്കുമ്പോ കാലോ സഹാബാക്കൾ പറയുന്നു, അല്ലാഹു റസൂലുഹു അല, അല്ലാഹും റസൂലുമല്ലാതെ മറ്റാർക്കും അറിയില്ല ഹബീബല്ലാ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശദീകരിക്കുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബിതങ്ങൾ പറയുകയാണ്, ഹാദാ ഹജർ, ഹാദാ ഹജർ, ഇതൊരു കല്ലാണ് സഹാബത്തെ. എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു നരകത്തിലേക്ക് എറിഞ്ഞ ഒരു കല്ലാണ്. ഇപ്പോഴാണ് അത് ഖബറിന്റെ ആഴത്തിൽ വന്നു വീണത്. ആ ശബ്ദമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. 70 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം എന്ന് പറയുന്നത് 1000 വർഷമാണ്. 70,000 വർഷം നമ്മുടെ കണക്ക് പ്രകാരം അള്ളാഹു ഒരു കല്ലിട്ട് അതിന്റെ ശബ്ദം റസൂലിനെ കേൾപ്പിച്ച്, സഹാബത്തിനെ കേൾപ്പിച്ച്, ഈ കരുനാഗപ്പള്ളി തെക്കേ പള്ളിയുടെ മുറ്റത്തിരിക്കുന്ന നിങ്ങളെയും കേൾപ്പിച്ചു കഴിഞ്ഞു. ഇതാണ് ഖബറിൽ, ഇതാണ് നരകത്തിന്റെ ആഴം. സബഈന ഖരീഫ, 70, ഒരു ദിവസം, ഒരു ദിവസം അവിടുത്തെ, ഇവിടുത്തെ 1000 വർഷം. വഇന്ന യൗമൻ ഇൻദ റബ്ബിക അൽഫ സനത്തിൻ മിമ്മാ തഉദ്ദൂൻ, അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ എണ്ണുന്ന 1000 വർഷമാണ്. അങ്ങനെ 70,000 വർഷമായി ആ കല്ല് നരകത്തിന്റെ അടിത്തട്ടില് വന്ന് വീണിട്ട്. നാറ്റമോ, നരകത്തിന്റെ നാറ്റമോ? ഇതൊക്കെ പഠിപ്പിച്ച് തരല്ലേ, ഇത് വിശ്വസിക്കലാണല്ലോ മോമിനികളുടെ ജോലി. അതാണല്ലോ ആദ്യമേ ഞാൻ നേരത്തെ ഓതിയത്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഇതൊക്കെ വിശ്വസിക്കലാണ് മുഅ്മിനികളുടെ ജോലി. അല്ല, ഒരുത്തിനെ കൊണ്ടൊന്ന് മൂക്കിൽ മണപ്പിച്ചിട്ട് ഒരുത്തിനെ കൊണ്ടുവന്ന് കബറിനകത്ത് ഒന്ന് കാണിച്ചു കൊടുത്തോണ്ട് ആഴം കണ്ടോ, ഇങ്ങനെയൊന്നും ആർക്കും കാണണ്ട. ഇന്നല്ലദീന യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബ്, അദൃശ്യത്തിൽ വിശ്വസിക്കണം, അങ്ങനെ വിശ്വസിക്കണം, അവർക്ക് മാത്രമാണ്. ലഹും മഗ്ഫിറത്തു വഅജ്റുൻ കബീർ വഅജ്റുൻ കരീം, അവർക്ക് മാത്രമാണ് മാന്യമായ മാപ്പുള്ളത്. ഈ
അദൃശ്യത്തെ കൊണ്ട് വിശ്വസിക്കണം. മുസ്ലിം സമുദായം നിങ്ങൾ വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. നല്ല പഠിപ്പിക്കുകയാണ്, ഇല്ല മരിക്കാറായി കിടക്കുമ്പോഴാണ് വിശ്വസിക്കുന്നെങ്കിൽ അവരുടെ ഈമാൻ എനിക്ക് ആവശ്യമേ ഇല്ല. അല്ല തട്ടിക്കളഞ്ഞു, ചാവാറായി കിടക്കുകയാണ്. അതുവരയ്ക്ക് അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. തീരാറായപ്പോ ഇബാദത്ത് തഖ്വ നമ്മുടെ തൗബ, അല്ലാഹു പറയണം ആ സമയത്ത് തൗബ എനിക്ക് വേണ്ട, ഞാൻ സ്വീകരിക്കുന്നില്ലെങ്കിലോ. അപ്പൊ ഇതിന്റെ മാറ്റം കൂടെ ഒന്ന് മനസ്സിലാക്കുക. അദ്ദേഹം പറയുകയാണ്, നരകവാസിയായ ഒരു വ്യക്തി ദുനിയാവിലേക്ക് അദ്ദേഹത്തെ നരകത്തിൽ നിന്ന് കൊണ്ടുവന്നാൽ ദുനിയാവിലുള്ള സകല മാനവരും ചത്തുപോകും. അവന്റെ വിരൂപം കണ്ടുകൊണ്ട്, അവന്റെ വികൃതമായ വേഷം കണ്ടുകൊണ്ട്, അവന്റെ ദുർമാറ്റം സഹിക്കവയ്യാതെ ദുനിയാവിലുള്ള സകല മാനവരും ചത്തുപോകും അത്രേ. അബ്ദുല്ലാഹ് ഇത് കേട്ട മാത്രയിൽ പൊട്ടിക്കരഞ്ഞു. പൊട്ടിക്കരഞ്ഞുപോയി അബ്ദുല്ലാഹി ഇബ്നു അംർ. ഇത് കേട്ട മാത്രയിൽ ഒരു വ്യക്തി എങ്ങാനും നരകത്തിൽ നിന്ന് ഈ ദുനിയാവിലേക്ക് കൊണ്ടുവരപ്പെട്ടാൽ ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും നശിച്ചു പോവുകയും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ചത്തുപോവുകയും ചെയ്യുമെന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസാണ്. ഒരു കള്ളം പോലും പറയാത്ത പ്രവാചകന്മാരാണ് ഈ റിപ്പോർട്ട് നമുക്ക് അറിയിച്ചു തന്നത്. നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത കാര്യം ഇപ്പൊ മനസ്സിലായോ? ഇതിന്റെ ആഴവും മാറ്റവും ആരെ അതിൽ പ്രവേശിപ്പിക്കുക, ആരെ അതിൽ പ്രവേശിപ്പിക്കുക എന്നൂടെ കേട്ടോ. നമസ്കാരക്കാരല്ല, നമസ്കാരത്തിൽ ജമാഅത്ത് കളഞ്ഞ് വീട്ടില് നമസ്കരിക്കുന്നവരെ, വീട്ടില് നമസ്കരിക്കുന്നവരെ, ജമാഅത്ത് നമസ്കാരം പിന്തി വരുന്നവരെ, നിങ്ങൾക്കുള്ള ശിക്ഷയാണ് ഈ പറഞ്ഞത്. പറ്റി ഉണ്ടെങ്കിൽ ഒന്ന് കേട്ട് മനസ്സിലാക്കും. അൽഹംദുലില്ലാ, അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. നമ്മളിവിടെ മൂന്ന് നാലഞ്ച് ദിവസം അത് പ്രഭാഷണം നടത്തി നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോൾ അൽഹംദുലില്ലാ നമുക്ക് തിരി കിട്ടി അമൽ ചെയ്യാൻ എന്നുള്ള ആ നല്ല നീയത്തോടെ നമ്പാൻ. അല്ല മുസ്ലിയാരുടെ പ്രസംഗമൊന്നും ആരും വിലയിരുത്തണ്ട, ആരും മുസ്ലിയാത് അങ്ങനെയുണ്ട് ഇന്നലത്തെ പ്രസംഗം ഞാൻ തങ്ങളുടെ അതൊന്നും ഇവിടെ നമുക്ക് ആവശ്യമില്ല. അള്ളാഹു റസൂലും പറഞ്ഞത് ഈ അറിവില്ലാത്ത സാധുക്കൾ മനസ്സിലാക്കുക. കിതാബുകളുടെയും ഹദീസിന്റെ അകത്തും അങ്ങനെ ഇരിക്കുക, അട്ടി അടിക്കി വെച്ചിരിക്കുകയാണ്. ഇതൊന്നും മനസ്സിലാകുന്നില്ല ഈ ഉമ്മത്തിന്. ഇത് പറഞ്ഞു കൊടുത്താലല്ലേ നാളെ മുതലെങ്കിലും ഈ ഷഅബാൻ തൗബയുടെ മാസത്തിൽ പള്ളിയുമായി ബന്ധപ്പെടാൻ നമുക്കൊരു താല്പര്യമുണ്ടാകൂ. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അതിനാണ് ഈ ഹദീസ് മായത്തുകളെ മുദ്രിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. പഠിച്ചവൻ അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളൊക്കെ മഗ്രിബിൽ പോകുന്ന ഒരു ചെറിയ സൂറത്ത്. بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين فويل الذين هم عن صلاتهم ساهون. ഈ ആയത്തിലൂടെ മഗ്രിബ് നമസ്കാരത്തിൽ ഉസ്താദുമാർ ഓതുമ്പോൾ, ഇമാമിങ്ങൾ നിന്ന് നമസ്കരിക്കുമ്പോൾ അവർ ഓതുമ്പോൾ നമ്മൾ കേൾക്കുന്ന സൂറത്താണ്, ആയത്താണ്. ഇതിലെ ഒരു സൂക്തമാണിത്. നമസ്കരിക്കുന്ന സഹോദര, എന്റെ സഹോദരി, നിനക്ക് വൈല് എന്ന് പറയുന്ന ഒരു ചെരുവെന്ന് പറയുന്ന ഭയങ്കരമായ നരകമുണ്ട്, നരകമുണ്ട്. ഈ ആയത്തിറങ്ങിയപാട് സഹാബക്കളാകെ ഞെട്ടിപ്പോയി. നമസ്കരിക്കുന്നവർക്ക് നരകമോ നബിയെ, നമസ്കരിക്കുന്നവർക്ക് നരകമോ നബിയെ. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനില്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ വൈലുൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ എന്ന് പറഞ്ഞ ഈ ആയത്ത് നബിയെ ആരെക്കുറിച്ച് ഇറങ്ങിയതാണ്, എന്തിന്റെ പേരിൽ ഇറങ്ങിയതാണ് എന്ന് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട പ്രവാചകരോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹാദാ
മുസ്ലിമൻ ഇതൊരുവന് വേണ്ടി ഇറങ്ങിയതാണ്. നമസ്കാരത്തെ പിന്തി വരുന്നവർക്ക് വേണ്ടി ഇറങ്ങിയതാണ്. അതാണല്ലോ സാഹു അലസർ, അലസർ അലസത കാണിക്കുന്നവർ എന്ന് പറഞ്ഞാല് ജമാഅത്ത് നിസ്കരിക്കും, നമുക്ക് പിന്നെ നിസ്കരിക്കാൻ സമയമുണ്ട്, ഉസ്താദ് ഇരിപ്പുണ്ട്, നമുക്ക് അവരെല്ലാം കൂടെ ഇമാമത്തേക്ക് നമുക്ക് പിന്നെ നിസ്കരിക്കാം. നമസ്കാരത്തിന് അലസത അങ്ങനെ തോന്നുന്ന നമസ്കരിക്കണ്ട. അല്ല പറഞ്ഞെന്താ, നിങ്ങൾക്ക് നിസ്കരിക്കാൻ പ്രത്യേക സമയം ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കൃത്യമായി നിങ്ങൾക്ക് നമസ്കരിക്കാനുള്ള സമയം ഞാൻ നിർണയിച്ചു തന്നിട്ടുണ്ട്. നിന്റെ ഇഷ്ടത്തിനല്ല പോയി നമസ്കരിക്കേണ്ടത്, അല്ല പറയാണ്, ഞാനല്ല കേട്ടോ, അല്ല പറയാണ്, നിന്റെ ഇഷ്ടത്തിനാണ് നമസ്കരിക്കേണ്ടത്. ഞാൻ സമയം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, ആ സമയത്ത് നമസ്കരിക്കുക. ഇതാ റസൂലുള്ള ഇവിടെ വിശദീകരിച്ചത്, ഫുഖൈലുൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ ലിമാ തഹാവനൂ ബിസ്സലാ. നമസ്കാരം കൊണ്ട് കളിക്കുന്നവർ, നമസ്കാരത്തെ അലംഭാവത്തോടെ അലസതയോടെ അവജ്ഞയോടുകൂടി കാണുന്നവർ, അവരെ കുറിച്ചാണ് ഇത് പറഞ്ഞത്. മാത്രമല്ല സമ്മാഹും മുസല്ലീൻ, നബിതങ്ങൾ പറയാണ് അവരുടെ പേര് മുസല്ലീൻ, നമസ്കരിക്കുന്നവരെന്നാണ്, അവരുടെ പേരും നമസ്കരിക്കുന്നവരെന്നാണ്. നരകത്തിലെ ഒരു വലിയ ചെരുവാണത്, ഒരു വലിയ ചെരുവാണത്. പർവ്വതങ്ങൾ എങ്ങാനും കെട്ടി വലിച്ച് അതിനകത്തുകൂടെ വലിച്ചു കൊണ്ടുപോയാൽ ദുനിയാവിലെ പർവ്വതങ്ങളെ ആ വയൽ എന്ന് പറയുന്ന നരകത്തിലേക്ക്, ഏത് വയല്? നമസ്കാരത്തെ പിന്തിച്ച് നമസ്കരിക്കുന്ന നമസ്കാരക്കാരർക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വയലെന്ന നരകത്തിലേക്ക് ഈ പർവ്വത സാലുക്കളെ വലിച്ചു കൊണ്ടുപോയാൽ ലദാബത്ത് മിൻ ഷിദ്ദത്തി ഹരിഹാ, ആ നരകത്തിന്റെ ചൂടിന്റെ കാഠിന്യത്താൽ ഈ പർവ്വതങ്ങൾ പോലും ധൂളികളായി പോകും, ഭസ്മമായി പോകും, അതെല്ലാം അതിൽ ചേർന്ന് ലയിച്ചു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്ക്? അഖറുഹ അന്നൗ ഖാതിഹാ, ജമാഅത്ത് നമസ്കാരം കളഞ്ഞ് നമസ്കാരത്തെ പിന്തി വരുന്ന സഹോദര, നഊദു ബില്ലാ, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ജമാഅത്ത് നമസ്കാരത്തെ പിന്തി വരുന്നവർ, നമസ്കരിക്കാത്തവരുടെ കാര്യവും, നമസ്കരിക്കാത്തവരുടെ കാര്യവും ഞാൻ എങ്ങനെ പറയും, എങ്ങനെ പറയും? ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅസ്ഹാബിഹി, തന്റെ സഹാബാക്കളോട്, സഹാബാക്കളോട് ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് കൊണ്ട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ലാ തദഉ ഫീനാ ശഖിയൻ വലാ മഹ്റൂമാ. റസൂലുള്ളാഹിയുടെ ദുആയാണ്, സ്വീകരിക്കുകയില്ലേ സുഹൃത്തേ? റസൂലുള്ളാഹിയുടെ ദുആ സ്വീകരിക്കുകയില്ലേ? ഈ പരിശുദ്ധമായ ശഅബാനിന്റെ അവസാനത്തെ രാവിലാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചത്. മുസ്ലിം ലോകമേ, സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉഹ്ദുറുൽ മിമ്പർ, മിമ്പറിന്റെ അരികിലേക്ക് ഓടിവരും, മിമ്പറിന്റെ അരികിലേക്ക് ഓടിവരും എന്ന് റസൂലുള്ള വിളിച്ചു. എല്ലാ സഹാബാക്കളും മിമ്പറിന്റെ അരികിലേക്ക് ഓടിയെത്തി. ഫഹവർന, ഞങ്ങൾ മിമ്പറിന്റെ അരികിലേക്ക് ഓടിയെത്തി. ഫലമർത്തഖൽ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദർജത, ഒന്നാമത്തെ പടിയിലേക്ക് റസൂലുള്ള കാലെടുത്തു വെച്ചപ്പോൾ പറഞ്ഞു ആമീൻ. രണ്ടാമത്തെ പടിയിലേക്ക് കാലെടുത്തു വെച്ചപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ആമീൻ. മൂന്നാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ട് റസൂലുള്ള പറയുകയാണ് ആമീൻ. മിമ്പറിൽ നിന്ന് റസൂലുള്ള താഴേക്ക് ഇറങ്ങി. സഹാബാക്കൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ലഖദ് സമിഅനാ മിൻകൽ യൗമ ശൈഅൻ മാ കുന്നാ നസ്മഉഹു ഖബ്ൽ. നബിയേ, എത്രയോ പ്രാവശ്യം അങ്ങയോടൊപ്പം ഈ മിമ്പറിന്റെ ഓരത്ത് ഞങ്ങൾ തടിച്ചുകൂടിയവരാണ്, അങ്ങ് മിമ്പറിലേക്ക് കയറാറുണ്ട്, പക്ഷെ ഇന്നത്തെ ദിവസം മിമ്പറിൽ കയറിയപ്പോൾ ഓരോ പടിയിലും കയറി ആമീൻ 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 എന്ന് പറഞ്ഞല്ലോ. ഷബാനിന്റെ അവസാനത്തെ രാവുകളാണല്ലോ, റിയാനുള്ള ആവേശമായി പോയി സഹാബാക്കൾക്ക്. ബഹുമാനപ്പെട്ട പ്രവാചകൻ വിശദീകരിച്ചു കൊടുക്കുകയാണ്, ഏ സഹാബത്തെ, ഇന്ന ജിബ്രീൽ
എന്നെ വിളിച്ചു കൊണ്ടുവന്ന് മിമ്പറിലേക്ക് കയറാൻ പറഞ്ഞു. മിമ്പറിൽ കയറിയിട്ട് ദുആ ചെയ്താൽ ആ ദുആ ഖബൂലിയത്താണ് എന്നതിന്റെ തെളിവാണ് സഹോദര. ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല, സമയമില്ല. ജിബ്രീൽ എന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് എന്നെ വിളിച്ച് എന്നെ ക്ഷണിച്ച് മിമ്പറിന്റെ അരികിലേക്ക് കൊണ്ടുപോയി. ആ മിമ്പറിന്റെ പടിയിൽ കയറി നിന്നുകൊണ്ട് ആദ്യമായി ജിബ്രീൽ എന്റെ ഉമ്മത്തിന് എതിരെ പ്രാർത്ഥിക്കുകയാണ്. സഹാബത്തെ, فلم يغفر له قلت آمين. പരിശുദ്ധമായ റമദാൻ സമാഗതമാകാൻ പോകുന്നു. ഷഅബാനിന്റെ രാവുകളിലാണ്, ഷഅബാനിന്റെ രാപ്പകലുകളിൽ നമ്മളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതേപോലെ ഒരു ഷഅബാൻ മാസത്തിന്റെ അവസാനത്തെ രാവിലാണ് പരിശുദ്ധ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ സഹാബാക്കളെ അഭിസംബോധന ചെയ്ത് റസൂലുള്ള പറഞ്ഞത്, പരിശുദ്ധ റമദാൻ സമാഗതമാകട്ടെ, ഒരുവന്റെ പാപം പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ, കോപം ഉണ്ടാകട്ടെ, അവൻ സ്വർഗത്തിൽ നിന്ന് വിദൂരം പ്രാപിക്കട്ടെ എന്ന് ദുആ ചെയ്തപ്പോൾ സഹാബത്തെ ഗത്യന്തരമില്ലാതെ കുൽത്തു ഞാൻ പറഞ്ഞുപോയി, ആമീൻ. ഈ ദുആ ഒന്ന് സ്വീകരിക്കണേ എന്റെ റബ്ബേ. ലോകയ ഗുരുവിന്റെ പ്രാർത്ഥനയാണ്, ആ ഹബീബിന്റെ ദുആയാണ്. ആ ഹബീബ് കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാൽ ആ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടാത്ത ഒരു ദിവസമുണ്ടോ? ഒരു സമയമുണ്ടോ? ഒരു നിമിഷമുണ്ടോ? ആ റസൂലിന്റെ ദുആയ്ക്ക് ഇജാബത്ത് അല്ലാഹു നൽകിയെങ്കിൽ സുഹൃത്തെ, ആ റസൂൽ രണ്ടാമത്തെ പടിയിലേക്ക് കയറിയപ്പോൾ ജിബ്രീൽ വന്നുകൊണ്ട് പറയുന്നു, ബൗദമന്ദു കീർത്ത ഇന്ദോ ഫലം സല്ലി അലൈ നബിയെ, അങ്ങയുടെ പേര് കേട്ടിട്ട് അങ്ങയുടെ മേൽ സലാത്ത് ചൊല്ലാത്തവരും അല്ലാന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരം പ്രാപിക്കട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോൾ സഹാബത്തെ കൊൽത്ത് ഞാൻ പറഞ്ഞുപോയി, ആമീൻ. പടച്ചവനെ നീ ഇത് സ്വീകരിക്കണേ. ആരാണ് മദീനയുടെ പൂമണവാളനാണ്? ആരാണ് മദീനയുടെ പൂമണവാളനാണ്? ആമിര അബ്ദുള്ളയുടെ പൊന്നോമനയാണ്, ജിബ്രീലിന്റെ സതീർത്ഥനാണ്, ബഹുമാനപ്പെട്ട പ്രവാചകന്റെ പ്രാർത്ഥനയാണ്, അവിടുത്തെ ഇജാബത്താണ്, അവിടുന്ന് പറയുന്ന ആമീനാണ്. ഫലമ്മാ റഖീത്തു സാലിസ, മൂന്നാമത്തെ പടിയിലേക്ക് ഞാൻ കാലെടുത്തു വെച്ചപ്പോൾ ജിബ്രീൽ വന്നുകൊണ്ട് പറഞ്ഞു, ബൗദമന്ന ദറക അബവൈഹിക ബറഹദുഹുമാ ഔ കിലാഹുമാ ഫലം യുദ്ഖിലാഹുൽ ജന്ന. ആർക്കെങ്കിലും വന്നി വയോധികരായ മാതാപിതാക്കൾ ഉണ്ടായിട്ട് കിഴവനോ കിഴവിയോ ആയ കിഴവനോ കിഴവിയോ ആയ വൃദ്ധകളായ വൃദ്ധന്മാരായ മാതാപിതാക്കൾ ഉണ്ടായിട്ട് ആ മാതാപിതാക്കളെ സംരക്ഷിക്കാത്തതിന്റെ പേരിൽ ആർക്കെങ്കിലും നരകത്തിലേക്ക് പോകേണ്ടി വന്നാൽ അവനും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരം പ്രാപിക്കട്ടെ എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോൾ കുൽത്തു ഞാൻ പറഞ്ഞുപോയി, ആമീൻ. അടച്ച തമ്പുരാനെ, നിന്റെ കാരുണ്യം നിഷേധിക്കപ്പെട്ടവർ, നിന്റെ കാരുണ്യം നിഷേധിക്കപ്പെട്ടവർ, നിന്റെ അനുഗ്രഹം നിഷേധിക്കപ്പെട്ടവർ, നിന്റെ മഗ്ഫിറത്ത് നിഷേധിക്കപ്പെട്ടവർ, അല്ലാഹുവേ ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ സഹപ്പ്, ഞങ്ങളുടെ പ്രവർത്തനത്തിൽ, ഞങ്ങളുടെ ഇടയിൽ നീ അവരെ ജീവിക്കാൻ അനുവദിക്കല്ല അല്ലാ. എന്നിട്ട് ഖാലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ സഹാബാക്കളോട് ചോദിച്ചു, മനുഷ്യഖിയുൽ മഹറൂം അതദറൂന മനുഷ്യഖിയുൽ മഹറൂം, സഹാബത്തെ ആരാണ് ഞാൻ ഈ കൂട്ടത്തിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തല്ലേ എന്ന് പറഞ്ഞത് ആരാണ് എന്ന് റസൂലുള്ള നബി തങ്ങൾ സഹാബാക്കളോട് ചോദിക്കുന്നു. ആരാണെന്നറിയുമോ? ഖുൽനാ, ഖാലു, അവർ പറഞ്ഞു, ലാ യാ റസൂലല്ലാ, അറിയില്ല നബിയേ, അറിയില്ല നബിയേ. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അക്കൂട്ടർ താരിഖു സലാ, നമസ്കാരം ഒഴിവാക്കിയവരും. റസൂലുള്ള ദുആ ചെയ്ത ഈ കൂട്ടരെ ഞങ്ങളുടെ കൂട്ടത്തിൽ നീ വെച്ച് പൊറുപ്പിക്കല്ല അല്ലാ. നബിതങ്ങൾ മദീനാപ്പള്ളിയുടെ മിമ്പറിന്റെ അടുത്തിരുന്ന് ദുആ ചെയ്ത ദുആയാണ്. അവരാണ് ഷഖിയും മഹറും. ഓരോ പള്ളികളിലും ദുആ ചെയ്യാറുണ്ട്. ഇത് റസൂലുള്ള ചെയ്തത് ആരെ കുറിച്ച്? നമസ്കാരവുമായി ബന്ധമില്ലാത്തവർ. എന്നിട്ട് റസൂലുള്ള വീണ്ടും പറയാണ്,
إِنَّهُ مَنْ يَسْوَدُ أَوَّلُ مَنْ يَسْوَدُ وُجُوهُ تَارِكِ الصَّلَاةَ يَوْمَ الْقِيَامَةِ قِيَامَةِ നാളിൽ ആദ്യമായി മുഖം വിവർണ്ണമാകുന്നത് മുഖം കറുക്കുന്നത് കറുത്ത് കരിച്ച് കരിവാളിച്ച് പോകുന്നത് ആരുടെ എന്നറിയുമോ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാണ് താരിക്കു സലാ നമസ്കാരം ഒഴിവാക്കിയവരുടെ മുഖം നാളെ കറുത്ത് കരിവാളിച്ചു പോകും ഖിയാമത്തിന്റെ നാളിൽ തീർന്നില്ല വീണ്ടും റസൂലുള്ള പഠിപ്പിക്കുകയാണ് വഇന്ന ഫീ ജഹന്നമ വാദിയൻ നരകത്തിൽ ഒരു പ്രത്യേകമായ ചെരുവുണ്ട് യുഖാലു ലഹു യുഖാലു ലഹാ ലംലം അതിന് ലംലം എന്നാണ് പേര് പറയുന്നത് ഫീഹി ഹയ്യാ അതിൽ ഒരുപാട് പാമ്പുകളുണ്ട് ഒരുപാട് പാമ്പുകളുണ്ട് പാമ്പിന്റെ കുല്ലു ഹയ്യത്തിൻ ഫിഖനു റഖബത്തിൽ ബഈർ ഓരോ പാമ്പിന്റെയും വണ്ണം ഫിഖനു റഖബത്തിൽ ബഈർ ഒട്ടകത്തിന്റെ കഴുത്ത് പോലെ വണ്ണിച്ചതാണ് ആ പാമ്പിന്റെ നീളം മസീറത്തു ഷഹ്ർ ഒരു മാസം വഴിദൂരമാണ് തൽസഹു താരിക സലാ നമസ്കാരമില്ലാത്തവനെ അതിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും അതിങ്ങനെ നക്കിക്കൊണ്ടിരിക്കും അവന്റെ ശരീരത്തിലൂടെ ആ വിഷം ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഖലീഫ 70 വർഷക്കാലത്തോളം അവന്റെ ശരീരത്തിൽ അതിന്റെ വിഷം ഇങ്ങനെ തിളച്ചുകൊണ്ട് അവനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും ഭൂമിക്കടിയിലേക്ക് അവൻ താഴ്ന്നു നിലവിളിക്കും സുമ്മയഹറാലഹു പിന്നീട് കുറേശ്ശെ അവന്റെ ശരീരത്തിന്റെ ഒട്ടിച്ചേർന്നിരിക്കുന്ന മാംസതലങ്ങളെല്ലാം അടർന്നടർന്ന് വീഴുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ആരെ കുറിച്ചാണ് അവന്റെ മുഖമാണ് നാളെ വിവർണമായിരിക്കുന്നത് അവന്റെ മുഖം വിരൂപമായിരിക്കും കറുത്ത് കരുവാളിച്ചിരിക്കും അവന് രക്ഷയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് വരികയാണ് ഇന്നെമ്പ്രാത്തമനും ബനു ഇസ്രായേല ബനു ഇസ്രായേലിന്റെ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് ജാതില മൂസാ അലൈഹിസ്സലാം മൂസാ നബിയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് മൂസാ നബിയോട് പറയുകയാണ് യാ റസൂലല്ലാ അല്ലയോ പ്രവാചകനെ ഞാനൊരു തെറ്റ് ചെയ്തു പോയി അലീമ അത് വലിയ തെറ്റായി പോയി അതുകൊണ്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എനിക്ക് വേണ്ടി ഫദൂലി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അയ്യഗ്ഫുറലി വയതൂബ അലയ്യ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്റെ ഈ പശ്ചാത്താപം സ്വീകരിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വതുബ്തു ഇലല്ലാ ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ തൗബ ചെയ്ത കാര്യമാണ് അതുകൊണ്ട് പ്രവാചകരെ അങ്ങോടെ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ഒരു സഹോദരി വന്ന് മൂസാ നബിയെ സമീപിച്ചു കൊണ്ട് പറയുമ്പോൾ ഖാല മൂസാ അലൈഹിസ്സലാം ലഹ അവളോട് മൂസാ നബി ചോദിച്ചു വമാ ദംബുകി എന്താണ് നിന്റെ പാപം നീ ഇത്രയും വലിയ പാപം ചെയ്ത് തൗബ ചെയ്തല്ലോ എന്താ ആ പാപം അവള് പറയുകയാണ് സനയത്തു ഞാൻ വ്യഭിചരിച്ചു വലത്തു വലതൻ ഒരു കുട്ടിയെ അതിലൂടെ പ്രസവിക്കുകയുണ്ടായി ഞാൻ അവനെ കൊന്നുകളഞ്ഞു ഖാല മൂസാ അലൈഹിസ്സലാം കേട്ട മാത്രയിൽ മൂസാ നബി പറഞ്ഞു ഇറങ്ങിപ്പോടി പെണ്ണെ എന്റെ മുന്നിൽ നിന്ന് ലാ തൻസിലു നാറും നീ ചെയ്ത ഈ കൊടും അപരാധത്തിന്റെ പേരിൽ ആകാശത്തു നിന്ന് തീ കട്ടയങ്ങാണ് ഇറങ്ങി വന്നുകൊണ്ട് നിന്റെ ഈ പാപത്തിന്റെ പേരിൽ ഞങ്ങളെ അല്ലാഹു കത്തിച്ച് കളയാതിരിക്കട്ടെ മുൻകസിറത്തൽ കൽബ് വളരെ വിഷമിച്ച് ദുഃഖിച്ച് പ്രയാസപ്പെട്ട് പൊട്ടിപ്പോയ ഹൃദയവുമായി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദർബാറിൽ നിന്ന് ആ സഹോദരി അങ്ങനെ മടങ്ങിപ്പോവുകയാണ് അതാ വരുന്നു മലക്ക് ജബ്രീൽ അലൈഹിസ്സലാം ജിബ്രീൽ എന്ന മാലാക ഇറങ്ങി വന്നുകൊണ്ട് പറയുകയാണ് അല്ലാഹു യഖൂലു ലക് ഏയ് മൂസാ നിന്നോട് അല്ലാഹു ചോദിക്കുകയാണ് ഏയ് മൂസാ അല്ലാഹു നിന്നോട് ചോദിക്കുകയാണ് എന്തിനാണ് ഒരു പെണ്ണിനെ നിന്റെ അടുക്കലേക്ക് വന്ന നിന്റെ അടുക്കലേക്ക് വന്ന പെണ്ണിനെ തൗബ ചെയ്ത പെണ്ണിനെ പശ്ചാത്തപിച്ച പെണ്ണിനെ പഴച്ചവനോട് പൊട്ടിക്കരഞ്ഞ പെണ്ണിനെ എന്തേ മൂസ നീ അത് തിരിച്ചു വിട്ടത് എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പ്രവാചകൻ വല്ലാണ്ട് വിഷമിച്ചു പോയി ഞാൻ ചെയ്തത് തെറ്റായി പോയല്ലോ ഞാൻ ചെയ്തത് അപാകതയായി പോയല്ലോ എന്ന് ഖേദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പ്രവാചകനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ് അമാ വജത്ത ശർറം മിൻഹ അതിനേക്കാൾ കൊടും പാപം ചെയ്ത വൃത്തികെട്ടവർ നിന്റെ നാട്ടിലുള്ളപ്പോൾ പശ്ചാത്തപിച്ച് അല്ലാണ്ടെടുക്കലേ
മടങ്ങിയ പാവപ്പെട്ട പെണ്ണിനെ നീ എന്തിനാണ് പറഞ്ഞു വിട്ടതെന്ന് ചോദിച്ചപ്പോൾ അതിനേക്കാൾ വമൻഹുവ ശർറും മിൻഹ, അതിനേക്കാൾ വലിയ കൊടുംപാതകം ചെയ്തത് ആരാണ് ജിബ്രീലേ എന്ന് ചോദിച്ചപ്പോൾ ഖാല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മയ്യതുർഖു സ്വലാത്ത ആമിദം മുതഅമ്മിദ, അറിഞ്ഞുകൊണ്ട് നമസ്കാരം ഒഴിവാക്കുന്നവർ വ്യഭിചാരികളെക്കാളും കൊടുംപാതികളാണ്, അവർ കൊടുംപാതികളാണ് മൂസ, അവർ ഈ നാട്ടിലുള്ളിടത്തോളം കാലം അല്ലാഹുവിന്റെ റഹ്മത്ത് അവൻ പിടിച്ചെടുക്കും മൂസ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നമസ്കാരമില്ലാത്തവരെ നിങ്ങളോട് അറിയിക്കാൻ വേണ്ടി പ്രവാചകനോട് പറയുകയാണ്. മനസ്സിലാക്കിക്കോ, ഇതിനെ വിശദീകരിച്ച് ഉലമാക്കൾ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കച്ചവടത്തിൽ, നിങ്ങളുടെ സുറുആത്തുകളിൽ ബർക്കത്ത് വേണമോ, ഫൽയുഖ്രിജ് മിൻഹാ താരികസ്സലാ, ആ ഗ്രാമത്തിൽ നിന്ന് നമസ്കാരമില്ലാത്തവരെ നിങ്ങൾ ആട്ടിപ്പുറത്താക്കണം. അങ്ങനെ ആട്ടിപ്പുറത്താക്കിയാൽ നിങ്ങളുടെ സസ്യങ്ങളിലും വൃക്ഷങ്ങളിലും കൃഷികളിലും കച്ചവടങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് ബർക്കത്ത് ഉണ്ടാകുമെന്ന് ഉലമാക്കൾ വ്യാഖ്യാനിക്കുന്നു. വീണ്ടും ഹദീസിൽ വരുന്ന ഒരു സംഭവം, അന്ന ഉഖ്തൻ ലഹു അന്ന ഉഖ്തൻ ലഹു മാത്ത്, ഒരു സഹാബിയുടെ ഭാര്യ മരിച്ചു, ഒരു സഹാബിയുടെ സഹോദരി മരിച്ചുപോയി. അദ്ദേഹം അങ്ങനെ വരികയാണ്, ആ സഹാബത്തിന് ആ സഹോദരിയെ കബറടക്കുകയാണ്. ഫസഖത മിൻഹു കീസും മിൻ മാലിഹി ഫീഹിമാലുൻ, സമ്പത്തുള്ള ഒരു ചെറിയ ഒരു ഭണ്ഡാരം, ഒരു ചെറിയ സഞ്ചി അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് കബറിലേക്ക് വീണുപോയി, സഖത്ത, അതിങ്ങനെ കബറിലേക്ക് വീണുപോയി. കാര്യം ഫലം യഷ്ഹുറാഹദും, ആരും അതിനെ കുറിച്ചൊന്നും മനസ്സിലാക്കി കൊടുത്തുമില്ല, പറഞ്ഞതുമില്ല. അവരെല്ലാവരും മണ്ണിട്ട് മൂടി, എല്ലാവരും ഇൻസറഫു മടങ്ങിപ്പോയി. ഇദ്ദേഹം വീട്ടിലേക്ക് പോയപ്പോൾ ഫലം മാതുക്കർ, അത് ഓർമ്മ വന്നപ്പോൾ, തന്റെ സഹോദരിയുടെ കബറിനരികിലേക്ക് വന്നുകൊണ്ട് ഫനബഷ, കബറിങ്ങനെ മാന്തി. കബർ മാന്തിയപ്പോൾ കബറിങ്ങനെ എരിയുകയാണ്, എരിയുകയാണ്, കബറിങ്ങനെ എരിയുകയാണ്. അദ്ദേഹം മണ്ണതിലേക്ക് വാരിയിട്ടുകൊണ്ട് ഓടുകയാണ്, 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 തന്റെ ഉമ്മയുടെ അരികിലേക്ക് ഓടിയിട്ട് പറയുന്നു, യാ ഉമ്മ. നെടുവേർപ്പിട്ടുകൊണ്ടുള്ള അറബികളുടെ വിളിയാണ് ഉമ്മ, വൈലത്ത യാ അബ. അങ്ങനെ വിളിക്കുകയാണ്, നിലവിളിക്കുകയാണ് ഉമ്മ, മാ കാനത്ത അമലുഖ്തി, എന്റെ സഹോദരി എന്ത് ജോലിയാണ് ചെയ്തിരുന്നത്? ഉമ്മ, ഉമ്മ ഉടനെ ചോദിച്ചു, കാലത്ത് എന്തേ വമാ സുആലുക, എന്തേ നീ ഇപ്പോൾ നിന്റെ സഹോദരിയെ കുറിച്ച് ചോദിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ കാലത്ത് ആ ഉമ്മ കാല, ആ സഹോദരൻ പറയുകയാണ്, ഉമ്മ എന്റെ കയ്യിലിരുന്ന കീസ് കബറിൽ വീണുപോയി, ഫനബശു ഖബറഹ, ആ കബറിലെ മണ്ണ് ഞാൻ ഇങ്ങനെ മാറ്റിയപ്പോൾ, ഇന്നന്നാറ യസ്തഅലു അലൈഹ, ആ കബറിനെയും അവളെയും തീ വലയം ചെയ്തിരിക്കുകയാണ് ഉമ്മ. ഫബക്കത്ത്, ഉമ്മയും ഇത് കേട്ട മാത്രയിൽ പൊട്ടിക്കരഞ്ഞുപോയി. ഉടൻ തന്നെ പറയുകയാണ്, മോനെ, അവൾ ഒരു തെറ്റും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ അവൾ നമസ്കാരത്തിൽ അലസത കാണിക്കുകയും ആ സമയത്ത് നമസ്കരിക്കാതെ പിന്തി നമസ്കരിക്കുകയും ചെയ്യുന്നവളാണ്. ആ ഒരു തെറ്റ് മാത്രമേ അവളിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. സഹോദര, ഓർക്കൂ സഹോദര, നമസ്കാരമില്ലാത്തവരെ, ജമാഅത്തിൽ പങ്കെടുക്കാത്തവരെ, ബാങ്ക് വിളി കേട്ടിട്ട് ഉത്തരം നൽകാത്തവരെ, കൂസലില്ലാതെ കിടന്നുറങ്ങുന്നവരെ, അലംഭാവത്തോടെ കച്ചവടം ചെയ്യുന്നവരെ, നമസ്കാരത്തിൽ പിന്തി വരുന്നവരുടെ കബറിന്റെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ കൈഫ മയ്യതുർഖു സ്വലാ, ഹാദാ ഹാലു മൻ തറക്കൽ ജമാഅ, ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കിയവളുടെ അവസ്ഥ ഇതാണെങ്കിൽ, ഫകൈഫ ഹാലു മൻ തറക്ക സ്വലാ, നമസ്കാരം ഒഴിവാക്കിയവന്റെ അവസ്ഥ എന്താണ്? പറയേണ്ടതുണ്ടോ? പറയേണ്ടതുണ്ടോ? മഹാനായ ഉമറുൽ ഫാറൂഖിന് കുത്തേറ്റപ്പോൾ, ലമ്മാത്തുവൈന ഉമർ, ഉമറിന് കുത്തേറ്റപ്പോൾ, ഉമർ റളിയല്ലാഹു അൻഹു വീണ് പിടയുകയാണ്, വേദന കൊണ്ട് പിടയുകയാണ്. ഖീലലി അമീരുൽ മുഅ്മിനീൻ, അമീരുൽ മുഅ്മിനോട് പറയപ്പെട്ടു, അസ്സലാ
ഓരോ സഹാബാക്കളുടെ ആവേശം എന്തെന്ന് മനസ്സിലായോ? അവർ മരിക്കുന്ന വേളയിൽ നമസ്കാരം പൂർത്തിയാക്കി നമസ്കരിക്കണമെന്നാണ് അവരുടെ ആഗ്രഹമെങ്കിൽ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കുത്തേറ്റ് പള്ളിയിൽ കിടക്കുമ്പോൾ സഹാബാക്കൾ വിളിച്ചു പറയുന്ന അമീറുൽ മുഅ്മിനീൻ നമസ്കാരം 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 എന്ന് പറഞ്ഞപ്പോൾ പതുക്കെ എഴുന്നേൽക്കുകയാണ്, മുറിയിൽ ഇങ്ങനെ പൊത്തി പൊറുതിൽ ഇങ്ങനെ പൊത്തി പിടിക്കുകയാണ്. മഹാനായ ഉമർ ഫാറൂഖ് പറയുകയാണ്, ആരെങ്കിലും ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് ജീവിച്ചിട്ട് അവൻ ജീവിക്കുന്നത് വെറുതെയാണ്, അവന് നമസ്കാരമില്ല എങ്കിൽ അവന് ഒരു ഹല്ലും ഇസ്ലാമിലില്ല. രക്തമിങ്ങനെ അദ്ദേഹത്തിന്റെ മുറിവിൽ നിന്ന് ഒലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ അവസ്ഥയിൽ സ്വല്ല അതേ അവസ്ഥയിൽ അദ്ദേഹം നമസ്കരിക്കുകയാണ്. അതേ അവസ്ഥയിൽ അദ്ദേഹം നമസ്കരിച്ച് പൂർത്തിയാക്കിയെന്ന് ഹദീഫിൽ കാണാം. എന്നിട്ട് പറഞ്ഞ എന്താ അവസ്ഥയിൽ നിസ്കരിക്കാത്തവർക്ക് ആ മരണത്തോട് അടുത്ത് കിടക്കുന്ന സമയത്തും പറഞ്ഞത് ചാൻസ് ഇല്ല, ചാൻസ് ഇല്ല, ചാൻസ് ഇല്ല. ഈ നമസ്കാരമില്ലാതെ മരിച്ചുപോയാൽ സുഹൃത്തുക്കളെ എന്തായിരിക്കും നിന്റെ മരണത്തിന്റെ ആ അന്ത്യസമയം? ഏതവസ്ഥയിലായിരിക്കും? എങ്ങനെ റൂഹ് പിടിക്കും? എങ്ങനെ റൂഹ് പിടിക്ക? മലക്കുകൾ വരുന്ന രൂപം വല്ലാത്ത രൂപമാ, പറയാൻ സമയമില്ല. വല്ലാത്ത രൂപമാണ്, വല്ലാത്ത രൂപമാണ്. മലക്കൾ ഇങ്ങനെ വരും റൂഹിനെ പിടിക്കാൻ. ആര്? പള്ളിയുമായി, ഇബാദത്തുമായി, നമസ്കാരവുമായി, നോമ്പുമായി ബന്ധമില്ല മുസ്ലിം സഹോദര സഹോദരി. ഒരു ദിവസം നീ എവിടെയെങ്കിലും കിടന്ന് മരിക്കുമ്പോൾ മലക്കുകളുമായി നീ കുറച്ച് വഴക്കുണ്ടാകും, മലക്കുകളുമായി നീ ഒരു വാഗ്വാദം നടത്തും. നബിയെ, അല്ലാഹു തആല പറയാണ്, അതൊന്നും അങ്ങ് കണ്ടിരുന്നെങ്കിൽ, അതൊന്ന് കണ്ടിരുന്നെങ്കിൽ. നിബിധങ്ങളുടെ അടുത്ത് ഇത് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ ഒരു ദിവസം പള്ളിയിൽ വന്നിരുന്നിട്ട് ആയത്ത് ഓതി ഇങ്ങനെ കരയാൻ തുടങ്ങി. കല്ല ഇദാ ബലഗതി തറാഖി വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫതി സാഖു ബിസ്സാഖ്. മരിക്കാറായി കിടക്കുന്നവന്റെ അവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മെമ്പറിന്റെ അടുത്തിരുന്നപ്പോ ഓതിയിട്ട് സഹാബാക്കളെ അറിയിക്കുകയാണ്, ഏയ് സഹാബത്തെ, ഏയ് സഹാബത്തെ, നിങ്ങൾക്ക് അള്ളാഹു കാണണമെന്ന് ആഗ്രഹമുണ്ടോ? കല്ല ഇദാ ബലഗതിൽ ഹുൽഖൂം, തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് വരുമ്പോൾ, തൊണ്ടക്കുഴിയിലേക്ക് നിങ്ങളുടെ റൂഹ് വരുമ്പോൾ, നിങ്ങളുടെ റൂഹ് പിടിക്കാൻ പോകുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളെ ഇങ്ങനെ അങ്ങോട്ട് ഇറക്കും. ഇറക്കിയ സമയത്ത് അവരുമായി ഒരു ചങ്ങാത്തം, ഒരു അടിപിടി, ഒരു പിടിവലി, ഒരു വഴക്ക്. വലൗ തറാ ഇദ് ളാലിമൂന ഫീ ഗമറാതിൽ മൗത്ത്, തണ്ടക്കുഴിയിൽ റൂഹയെത്തുന്ന വേളയിൽ, വൽ മലായികത്തു ബാസിതൂ ഐദീഹിം, മലക്കുകൾ അവരുടെ കൈകൾ നീട്ടിക്കൊണ്ട് പറയും, അഹരിജോ, നിന്റെ ആത്മാവ് ഇങ്ങെടുക്കടാ, ഇങ്ങെടുക്കടാ എന്ന് വലിച്ചു ബഹളം പിടിച്ചുകൊണ്ടാണ് ഈ മലക്കുകൾ അവരെ സമീപിക്കാൻ വരിക. ബാസിത്തോ ഐദിയവും അഹരിജോ ഫുസകും, നബിയെ ആ രംഗം വലൗത്തറ അങ്ങ് കണ്ടിരുന്നെങ്കിൽ, മലക്കുകൾ ഇവരുടെ റൂഹ് പിടിക്കാൻ വേണ്ടി വരുമ്പോൾ, അവരുടെ മുഖത്തവർ അടിക്കും പ്രഹരിക്കും, അവരുടെ മുതുകത്ത് അടിക്കും പ്രഹരിക്കും, അവരിങ്ങനെ വല്ലാണ്ട് നിലവിളിച്ച് നിലവിളിച്ച് കൂടിക്കൊണ്ടിരിക്കും. ആ ഒരു രംഗം വലൗത്തറ നബിയെ അങ്ങ് കണ്ടിരുന്നെങ്കിൽ സഹിക്കാൻ പറ്റൂല. നബി അങ്ങ് കണ്ടിരുന്നെങ്കിൽ രണ്ട് പറയും, അള്ളാന്റെ മേൽ ഇല്ലാത്തതൊക്കെ നീ പറഞ്ഞില്ലേ, നമസ്കരിക്കാൻ വേണ്ടി വിളിച്ചപ്പം വന്നില്ലല്ലോ, അതിന്റെ ഒക്കെ പരിഹാരം നിനക്ക് ദാ ഇപ്പൊ തരാൻ പോവുകയാണ്, ഇപ്പൊ കണ്ടോ, ഇപ്പൊ പിടിച്ചോ, ഇതാ പിടിച്ചോ. നഊദു ബില്ലാ, അല്ലാഹ് കാക്കട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ആ രംഗം വീട്ടുകാർക്ക് കാണാൻ പറ്റൂല,
നമ്മളിങ്ങനെ കിടക്കും, നമ്മളിങ്ങനെ കിടക്കും, വല്ലാത്ത അവസ്ഥയായിരിക്കും. ആ സമയത്ത് മലക്കുകൾ വന്ന് നമ്മളോട് കാണിക്കുന്ന ഓരോ രംഗങ്ങളാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമാക്കുകയാണ്. فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه من ونحن أقرب إليكم الله تعالى പറയാണ് അവന്റെ ruh ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ وأنتم حينئذ تنظرون നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും പക്ഷേ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ശരിയല്ലേ? മരിക്കാറായി കിടക്കുന്നവന്റെ അരികത്ത് നമ്മളെല്ലാവരും വാപ്പാടെടുക്കൽ, വാപ്പ മരിക്കാൻ പോവാ, നമ്മളെല്ലാരെയും വിളിച്ചിരുത്തിയൊക്കെ ഓതും ദുആ ചെയ്യും. വാപ്പായും മലക്കളും നമ്മളുടെ ബന്ധം അവസ്ഥ എന്തെന്നറിയാൻ പറ്റുമോ? വല്ലാത്ത പിടുത്തവ മോനെ, വല്ലാത്ത പിടുത്തവ. റസൂലിനെ പോലും വെറുതെ വിട്ടോ? റസൂലിനെ പോലും പിടിച്ചപ്പോ റസൂലിനെ ദുആ ചെയ്തെന്താ? അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇന്നക തഅഖുദുർ റൂഹ് ആത്മാവിനെ നീ പിടിക്കുന്നത് മിനൽ അസബി വൽ ഖസബി വൽ അനാമിലി അല്ലാഹുമ്മ ഫഇന്നി അലൽ മൗത് വഹവ്വിഹു അലയ്യ അല്ലാഹ് അല്ലാഹ് നീ മജ്ജയിൽ നിന്നും മജ്ജയും മാംസത്തിൽ നിന്നും എല്ലുകളെ പൊരിഞ്ഞിരിക്കുന്ന മാംസത്തിൽ നിന്നും ആ എല്ലിനകത്തുള്ള മജ്ജയിൽ നിന്നും വിരലിന്റെ അറ്റങ്ങളിൽ നിന്നും ഓരോ വിരലുകളുടെ അഗ്രത്തിൽ നിന്നുമാണ് നീ റൂഹ് പിടിക്കുന്നത്. അല്ലാഹ് അത് സഹിക്കാൻ കഴിയില്ല. അല്ലാഹ് അല്ലാഹുമ്മ ഫഇന്നി എന്നെ ഒന്ന് സഹായിക്കണേ. അല്ലാഹ് നബിതങ്ങളാണ് ദുആ ചെയ്യുന്നത്, നബിതങ്ങളാണ് ദുആ ചെയ്യുന്നത്, അല്ലാഹുവോട് യാചിക്കുകയാണ്, കെഞ്ചുകയാണ് അവസാനത്തെ സമയത്ത്. അല്ലാഹുമ്മ ഫഇന്നി അല്ലാഹുമ്മ ഫഇന്നി അലൽ മൗത് അല്ലാഹ് എന്നെ ഒന്ന് സഹായിക്കല്ല. വഹബ്ബിൻഹു അലയ്യ ആ സക്കറാത്തുന്ന എളുപ്പമാക്കി താ. അല്ലാഹ് ലോകത്തിന്റെ ഗുരുഭൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണത്തോട് മല്ലടിക്കുന്ന വേളയിൽ റസൂലുള്ള ദുആ ചെയ്തതാണ്, വേദന സഹിക്കവയ്യാതെ ദുആ ചെയ്തതാണ്. അല്ലാഹുമ്മ ഹവ്വിൻ അലാ മുഹമ്മദ് സക്കറാത്തുൽ മൗത് മുഹമ്മദിന്റെ മേലെ സക്കറാത്തുൽ ഹാല് സക്കറാത്തുൽ മൗത്ത് ഒന്ന് എളുപ്പമാക്കി താ, ഒന്ന് എളുപ്പമാക്കി താ എന്ന് ബഹുമാനപ്പെട്ട പ്രവാചകൻ ദുആ ചെയ്തെങ്കിൽ മലക്കുകളുടെ ആ രംഗം, ആ വിരൂപമായ രൂപം, ബഹുമാനമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ, മലക്കുകൾ ആ വരുന്ന രംഗം ഫയാതിയാനിഹി അവനിലേക്ക് മലക്കുകൾ വരും. അവന്റെ രണ്ട് കണ്ണിൽ ആ മലക്കുകളുടെ മുഖത്ത് അവന്റെ രണ്ട് തേറ്റപ്പല്ലുകൾ, തേറ്റപ്പല്ലുകൾ കൊമ്പുപോലത്തെ പല്ലുകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഭൂമിയെ ഇളക്കി മറിച്ച് ഉഴുതു മറിച്ചുകൊണ്ട് നേരെ അവന്റെ അടുക്കലേക്ക് വരും. അവന്റെ അടുക്കലേക്ക് വരുമ്പോൾ ഇല്ല ഇല്ല പിടിക്കല്ലേ, അവിടെ നമ്മൾ കുറെ ദുആ ചെയ്യും. എന്റെ സുഹൃത്തെ, ആ ദുആയും കൂടെ കേട്ടിട്ട് നമുക്ക് പ്രസംഗം നിർത്താം. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കും അല്ലാഹുവിനോട്, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പടച്ച തമ്പുരാന്റെ ദർബാറിൽ നമ്മൾ നിൽക്കുമ്പോൾ, അവനെ നേരിൽ കാണുമ്പോൾ നമ്മൾ അവനോട് കെഞ്ചി കെഞ്ചി ചോദിക്കുന്ന നാല് രംഗങ്ങളുണ്ട്. കെഞ്ചി കെഞ്ചി ചോദിക്കും. ഈ സമയത്തൊന്നും പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവൂല. എന്തെല്ലാം പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അല്ലാഹുവിനോട് നമ്മൾ പോയിട്ട് കഞ്ചും. ഒന്നാമതായി അവനോട് യാചിക്കും പോയി, തീർന്ന് ഞാൻ നിർത്താൻ പോയാണ്. ഈ ഒരു നാല് സന്ദർഭം ഒന്ന് മനസ്സിലാക്കിയാൽ ഇനിയെങ്കിലും നമ്മൾ ചെയ്യാൻ തോന്നുമല്ലോ. അള്ളാന്റെ അടുക്കൽ യാചിക്കുന്ന രംഗം, മുഅ്മിനീങ്ങളെ മുസ്ലിമീങ്ങളെ യാചിക്കുന്ന രംഗം. വെറുതെ എന്തിനാ വാത് കേൾക്കുന്നത്? വെറുതെ എന്തിനാ പ്രസംഗം കേൾക്കുന്നത്? എന്തിനാ നോമ്പ് പിടിക്കുന്നത്? എന്തിനാണ് നമസ്കരിക്കുന്നത്? എന്തിനാണ് താലീമിൽ പങ്കെടുക്കുന്നത്? അള്ളാന്റെ അടുക്കൽ പോയി യാചിക്കേണ്ട ഒരു അവസ്ഥ വരല്ലേ. ഒന്ന് മനസ്സിലാക്കണം, ഒന്ന് മനസ്സിലാക്കണം. അള്ളാന്റെ അടുക്കൽ പോയി നമ്മൾ യാചിക്കുന്ന നാല് സന്ദർഭം ഹദീസിൽ വരുന്നത്. അള്ളാഹുവോട് പോയി പറയും നമ്മൾ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. അല്ലാഹു എന്താ ആമീൻ പറയാ, തുറക്കം വരുന്നോ? അല്ലാഹു ഉൾപ്പെടുത്താതിരിക്കട്ടെ. ഉൾപ്പെടുത്തിയ പോയി, തീർന്ന് പീസായി പോയി, ഒരു രക്ഷയില്ല. അല്ലാഹു ഉൾപ്പെടുത്താതിരിക്കട്ടെ. ആ നാല് രംഗം, ആ നാല് രംഗം ദുആ ചെയ്യാണ് പടച്ചവനോട്, രക്ഷയ്ക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി യാചിക്കാൻ. അള്ളാഹുവേ നീ രണ്ട് പ്രാവശ്യം ഞങ്ങളെ ജീവിപ്പിച്ചു, രണ്ട് പ്രാവശ്യമായി ഞങ്ങളെ മരിപ്പിച്ചു. അള്ളാഹുവേ നീ നേരത്തെ ഞങ്ങളെ മരിപ്പിച്ചു, ഇപ്പോൾ നീ ഞങ്ങളെ ജീവിപ്പിച്ചിരിക്കുകയാണ്.
فاعترفنا بذنوبنا ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്, ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്, കുടുംബപരാധം പ്രവർത്തിച്ചവരാണ്, ഒരുപാട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാണ്. അള്ളാഹിന്റെ അടുക്കൽ നമുക്ക് സംസാരിക്കാനുള്ള അവകാശം അല്പസമയം അള്ളാഹു തരുമ്പോൾ ആ അല്പസമയം പ്രയോജനപ്പെടുത്തുകയാണ് നമ്മൾ. ഞങ്ങൾ ചെയ്ത പാപങ്ങൾ നിന്നോട് ഏറ്റുപറയുന്നു അള്ളാഹ്, ഞങ്ങളെ ഒന്നിറക്കി വിടുമോ അല്ലാ, ഒന്നിറക്കി വിടുമോ അല്ലാ, ഒന്ന് രക്ഷപ്പെടുത്താൻ ഒരു പഴുതു തരുമോ അല്ലാ. അല്ലാഹുണ്ട് ആദ്യമായി നമസ്കാരമില്ല, നോമ്പില്ല, സക്കാത്തില്ല, പള്ളിയുമായി ബന്ധമില്ല, ജമാഅത്ത് നമസ്കാരവുമായി പങ്കാളിയല്ല, അവർ അല്ലാഹുവിന്റെ അടുക്കൽ പോയി. കെഞ്ചിൻ തരംഗമാണ് ഹദീസിൽ വരുന്നത്. റബ്ബനാ മത്തനസനതൈൻ ഫഹയതനസനതൈൻ ഫഅതറഫ്നാ ബിദുനൂബിനാ ഫഹല്ലിലാ ഖുറൂജു മിൻ സബീൽ. ഉടനെ അല്ലാഹുവിന്റെ മറുപടി, ذَلِكُمْ بِأَنَّهُ إِذَا دُعِيَ اللَّهُ وَحْدَهُ كَفَرْتُمْ وَإِنْ يُشْرَكْ بِهِ تُؤْمِنُوا فَالْحُكْمُ لِلَّهِ فَالْحُكْمُ لِلَّهِ الْعَلِيِّ الْكَبِيرِ. എന്തേ ഇപ്പൊ നിങ്ങളിപ്പൊ കിടന്ന് പൊട്ടിക്ക് തെറിക്കുന്നത്, എന്തേ നിങ്ങൾ ഇപ്പോൾ അട്ടഹസിക്കുന്നത്, നിങ്ങളെ അള്ളാഹിലേക്ക് ക്ഷണിച്ചിരുന്നില്ലേ? അള്ളാഹുലേക്ക് നിങ്ങളെ ക്ഷണിച്ചപ്പോൾ അവൻ മാത്രമേ ഉള്ളൂ, അവന്റെ അസ്തിത്വത്തെ പരിചയപ്പെടുകയും അവനെ മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് പലരും നിങ്ങളോട് പറഞ്ഞപ്പോൾ കഫർത്തും, നിങ്ങളത് നിഷേധിച്ച് തള്ളിയില്ലേ? അല്ല പറയുന്ന മറുപടി, ഒന്ന് കേട്ട് മനസ്സിലാക്കി, ഇനിയെങ്കിലും തൗബ ചെയ്യ് മനസ്സിലാക്ക്. വഹ്ദഹു കഫർതും വൈ യുശ്രക് ബിഹി തുഅ്മിനു, ശിർക്കിന്റെ കോട്ടയിലേക്ക് പോയാൽ നിനക്ക് കുഞ്ഞുണ്ടാവും, നിനക്ക് വീട് വെക്കാൻ പറ്റും, നിനക്ക് നിന്റെ കാര്യങ്ങൾ സാധിക്കാൻ പറ്റുമെന്ന് ശിർക്കിന്റെ വഴികളിലേക്ക് നിന്നെ തെളിച്ചു വിട്ടപ്പോൾ തുഅ്മിനു, നീ അത് വിശ്വസിച്ചു. ഇപ്പോൾ അന്ന് നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായിരുന്നു, നീ ഒരു തെറ്റിലേക്ക് വീണാൽ അതിനും സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായിരുന്നു എങ്കിൽ ഓർത്തോ, ഫൽഹുക്കുമുലില്ലാ, ഇന്നത്തെ രാജാധികാരം എനിക്ക് മാത്രമാണ്, എനിക്ക് മാത്രമാണ്, എനിക്കല്ലാതെ ഇവിടെ ചലിക്കാൻ ആർക്കും അനുവാദമില്ല. ഒന്നാമത്തെ ചോദ്യം, ഒന്നാമത്തെ മറുപടി. വീണ്ടും രണ്ടാമത്, റബ്ബന അബ്സർന വസമിഅന ഫർജിഅന നഅമൽ സാലിഹ ഇന്ന മൂഖിനൂ. ഞങ്ങൾ ഇപ്പൊ ഇതെല്ലാം കണ്ടു അല്ലാ, അബ്സർന, ഞങ്ങൾക്ക് ബോധ്യമായി അല്ലാ, മനസ്സിലായി അല്ലാ, വസമിഅന, ഞങ്ങളിപ്പൊ കേട്ടു അല്ലാ, അല്ലാ ഫർജിഅന, ഒന്ന് റിട്ടേൺ അടിക്കറബേ, ഒന്ന് മടക്ക് റബ്ബേ, ഒന്ന് മടക്ക് റബ്ബേ, ഒരു ചാൻസ് താ റബ്ബേ, നഅമൽ സാലിഹ, ഞങ്ങളെല്ലാം ചെയ്തു കൊള്ളാമല്ലാ, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിയിൽ എത്തിക്കൊള്ളാമല്ലാ, സദഖകൾ ചെയ്യാമല്ലാ, സക്കാത്ത് വാരി കോരി കൊടുത്തോളാമല്ലാ, അമ്പര ചുംബികളായ കൊട്ടാരങ്ങൾ വെക്കില്ല അല്ലാ, നഅമൽ സാലിഹൻ, സുഹൃതങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്യുള്ളല്ലാ, ഇന്നാ മോഖിനോ എന്ന് ഉറപ്പിച്ചു പറയുന്നു അല്ലാ, ഉറപ്പിച്ചു പറയുന്നു അല്ലാ, പറപ്പിച്ചു പറയുന്നു അല്ലാ. പടച്ച തമ്പുരാനോട് അല്ലാഹുവിനോട് കെഞ്ചി കെഞ്ചി പറയുമ്പോ പടച്ചവന്റെ മറുപടി, അല്ല പരിഹസിച്ചുകൊണ്ട് വിമാനസീത്തും ലിഖായൗമിക്കും ഹാദാ ഇന്നാനസീനാക്കും ഇന്നാനസീനാക്കും വദൂഖുവാദബൽ ഖുൽദ് ബിമാകും ും തമലൂ. ആരുമില്ല, ആരുമില്ല,
പടച്ചവന്റെ മുന്നിൽ രണ്ടാമത് കെഞ്ചി കെഞ്ചി യാചിക്കുമ്പോ അള്ളാന്റെ മറുപടി പരിഹസിച്ചുകൊണ്ട് അള്ളാഹു പറയും, രുചിക്കടാ രുചിക്കടാ വിമാനസീത്തും നീ മറന്നതിന്റെ ഫലമായി രുചിക്കടാ, നീ മറന്നതിന്റെ കാരണമായി രുചിക്കടാ. യൗമിക്കും ഹാദാ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് പലരും മൈക്ക് കെട്ടി നിന്നോട് പറഞ്ഞിട്ട് നീ അത് തിരസ്കരിച്ചവനല്ലേ, നിഷേധിച്ചവനല്ലേ? നോക്കൂ നോക്കൂ, നീ രുചിച്ചോ അന്ന് നീ എന്നെ മറന്നെങ്കിൽ. ഇന്നാനസീനാക്കും, ഇപ്പോൾ നാം നിങ്ങളെ മറന്നിരിക്കുന്നു. ഫദൂഖൂ അദാബൽ ഖുൽദ്, നിത്യമായ നരകത്തിലേക്ക് പോയിക്കോ. ബിമാ കുന്തും തഅമലൂൻ, നീ പ്രവർത്തിച്ചതിന്റെ ഫലമായി നിത്യമായി നീ നരകത്തിലേക്ക് പോയിക്കോ. ഇപ്പൻ എനിക്ക് നിങ്ങളെ അറിയേയില്ല. അല്ലാഹ് പറയാണ്, ഇന്നാ നസീനാക്കും, ഞാൻ നിങ്ങളെ മറന്നു. പിന്നെയും രക്ഷയ്ക്ക് വേണ്ടി യാചിക്കും, പിന്നെയും യാചിക്കും. നമ്മളൊരു കേസ് ഫയൽ സ്വീകരിച്ചു, ഔട്ടായി പോയി, കൊടുക്കൂല വീണ്ടും അപ്പീല്, പിന്നെ ഔട്ടായി, പിന്നെയും കൊടുക്കൂലേ. കോടതി, ജില്ലാ കോടതി, ഹൈക്കോടതി, അവിടുന്ന് സുപ്രീം കോടതി, എത്രത്തോളം എങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ അവിടെ ഇവിടെ ദുനിയാവിൽ വാദിക്കുമെങ്കിൽ ഇതേപോലെ നാളാഖിറത്തിൽ നീ വാദിക്കും. മൂന്നാമത് വീണ്ടും നീ യാചിക്കുകയാണ് അല്ലാന്റെ മുന്നിൽ, റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറ അല്ലദി കുന്നാ നഅമൽ. അല്ലാഹുവേ, ഒന്നിറക്കിത്ത, ഒരു ചാൻസ് കൊടുത്ത, ഇനി ഞങ്ങൾ ചെയ്യാത്ത എല്ലാ നന്മകളും ഞങ്ങൾ ചെയ്തുകൊള്ളാം, എല്ലാ നന്മകളും ഞങ്ങൾ ചെയ്തോളാം. അപ്പൊ അല്ലാന്റെ മറുപടി, മൂന്നാമത് അല്ലാന്റെ മറുപടി, അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീ മൻ തദക്കറ വജാഅകുമുൻ നദീർ. മഴ പെയ്യുന്നു, അല്ല മഴ പെയ്യട്ടെ, അൽഹംദുലില്ലാ. നാളെ ആഖിറത്തിൽ രക്ഷപ്പെട്ട് മഴ, അവിടെ മഴ പെയ്താൽ ഓടുവോ? നിർത്താൻ പോവാണ്, വിശപ്പടിക്കുന്നതായിരിക്കും. നരകത്തിൽ പോകുന്നുള്ള രക്ഷപ്പെടുത്താൻ വേണ്ടി നസീഹത്ത് കൊണ്ടൊരു ഒരു ഒരു ഗുണം കിട്ടിയാൽ അൽഹംദുലില്ലാ. അല്ലെന്ന് പറയല്ലേ ഉസ്താദ്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ ഞങ്ങൾക്ക് നല്ലപോലെ നടക്കേണ്ടി വരും. അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് അങ്ങോട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ മഴയൊക്കെ. മഴയൊന്നും ഇൻഷാല്ല പെയ്യുള്ളൂ, ഇത് കഴിഞ്ഞിട്ടേ, നാലാമത്തെ ദുആ കഴിഞ്ഞിട്ടേ പെയ്യുള്ളൂ. ഇതിന്റെ അങ്ങോട്ട് വിളിച്ചത് പ്രസംഗിക്കണമെന്ന് കേട്ട് മനസ്സിലാക്കട്ടെ, വേണ്ടേ? അപ്പൊ നിർത്തിയാക്കട്ടെ, എന്നാ നിർത്തിയാക്കട്ടെ. രണ്ട് 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 ദുആ കണ്ടോ, ആഖിറത്തിൽ ഇപ്പൊ യാചിക്കുകയാണ്, ഖുർആൻ ഖുർആൻ യാചിക്കുകയാണ്, കെഞ്ചുകയാണ് അള്ളാന്റെ അടുക്കൽ. ഒരു ചാൻസിന് വേണ്ടി കെഞ്ചി നിരങ്ങും. മൂന്നാമത് കെഞ്ചുമ്പോ അല്ല പറയുന്ന എന്താ, അവലം നുഅമ്മിറുകുമായ തദക്കറു ഫീ മൻ തദക്കറ വജാഅകുമുൻ നദീർ. നിങ്ങൾക്ക് ഞാൻ സമയം തന്നില്ലേടാ, ഡാ നിനക്ക് ഞാൻ സമയം തന്നില്ലേ? അവലന്നു അമ്മിർക്കും, നിങ്ങൾക്ക് ഞാൻ ആയുസ് കൂട്ടി തന്നില്ലേ? മായ തദക്കറു ഫീ, ചിന്തിക്കാൻ. മൻ തദക്കറ വജാഅകുമുൻ നദീർ, എത്ര പ്രവാചകന്മാർ നിങ്ങളിലേക്ക് വന്നു, എത്ര സഹാബത്ത് വന്നു, എത്ര മൗലിയമാര് വന്നു, എത്ര പ്രബോധകർ വന്നു, നിങ്ങൾക്ക് എന്നെ കുറിച്ച് പറഞ്ഞില്ലേ? പിന്നെന്തിനാ എന്നോട് ഇപ്പോൾ യാചിക്കുന്നത്? നിങ്ങളെ കുറിച്ച് എന്നെ കുറിച്ച് പറയാതെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ശരിയാണോ? ശരിയാണോ? ഓക്കെ, ശരിയാണ് എന്ന് സമ്മതിക്കുന്ന നാലാമത്തെ ദുആ, നാലാമത്തെ യാചന, അതോടെ പറഞ്ഞ നിർത്തും. ഇവരിങ്ങനെ വന്ന് പറഞ്ഞതിന്റെ ലക്ഷ്യം എനിക്ക് മനസ്സിലായി. എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെറിയ ഒരു സഹായങ്ങൾ ചെയ്താൽ അൽഹംദുലില്ലാ, വലിയ ഉപകാരം. ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ദുആയിൽ നമ്മുടെ ഈ സദഖയുടെ ദുആയും കൂടെ അല്ലാഹ് കബൂലാക്കും ഇൻഷാ അല്ലാഹ്. ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ പോയി കെഞ്ചുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. പടച്ചവനെ, ഈ കൂട്ടരിൽ ഞങ്ങളെ പെടുത്തരുത്. അതുകൊണ്ട് യാ അല്ലാഹുവേ, പരിശുദ്ധമായ ഈ മാസത്തിൽ ഈ നാലാമത്തെ ദുആ ചെയ്യുന്നതിന് മുമ്പ് അവസാനം അല്ലാഹ് കടുപ്പമായ ഒരു വാക്ക് പറയും, കടുപ്പമായ ഒരു വാക്ക്. ആ വാക്കോടുകൂടി അല്ലാഹു തആല ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ബഹുമാനമുള്ള സുഹൃത്തുക്കൾ, സഹോദരന്മാരെ, ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ഈ സുഹൃത്തുക്കൾ ത്യാഗം സഹിച്ച്, ത്യാഗം ചെയ്ത് പ്രഗത്ഭരും പ്രശസ്തരുമായ പണ്ഡിതന്മാരെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിൽ അണിനിരത്തി നിങ്ങൾക്ക് വേണ്ട നസീഹത്തുകൾ ചെയ്യിക്കാൻ വേണ്ടി ഒരു പറ്റും യുവാക്കൾ ഇവിടെ തയ്യാറെടുത്ത്. അല്ലാഹു അവർക്ക് അനുകൂലമായി അല്ലാഹു സുബ്ഹാനഹു തആല ആഖിറം അവർക്ക് അനുകൂലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പ്രവർത്തനത്തെ സാലിഹായ കർമ്മമാക്കി അല്ലാഹു അംഗീകരിക്കുമാറാകട്ടെ. അവരുടെ എല്ലാ ഓട്ടവും അവരുടെ എല്ലാ പരിശ്രമങ്ങളും ഒരു സാലിഹായ കർമ്മമാക്കി അല്ലാഹു അംഗീകരിക്കുമാറാകട്ടെ. അവരുടെ ഈ ചെറിയ സംഘടനയുടെ പേരിൽ, അവരുടെ ഈ പ്രവർത്തനത്തിന്റെ പേരിൽ ഈ ഉമ്മത്തിന്, ഈ നാട്ടുകാർക്ക്, പാവപ്പെട്ടവർക്ക്, രോഗികൾക്ക്, ക്യാൻസർ പിടിച്ചു കിടക്കുന്നവർക്ക്, വീടില്ലാത്തവർക്ക്, മയ്യത്തിന്,
കഫൻ തുണി വാങ്ങൽ ഇതേപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ, നന്മയ്ക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ഉപയോഗിക്കാൻ അവരൊരു ചെറിയ സദഖ നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ഈ സദഖയും കൂടെ ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് ചോദിക്കാം, യാ അല്ലാഹ് ഞങ്ങളുടെ റൂഹ് നീ പിടിക്കുമ്പോൾ അല്ലാഹുവെ നല്ല നിലയിൽ പിടിക്കണേ. ഖബർ പറയുന്ന രംഗവും ആ ബാക്കിയുള്ള ആയിഷാബി പറയുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ പറയുന്നില്ല. ഖബറിനകത്ത് കിടക്കുന്ന ശിക്ഷകൾ അനുഭവിക്കുന്ന ആ രംഗം റസൂൽ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. ബഹുമാനപ്പെട്ട പ്രവാചകൻ പറയാണ്, ഖബറുകളിൽ നിങ്ങൾ വേദനിക്കുന്നത് ഞാൻ കാണുന്ന സഹാബത്തെ, ഞാൻ കാണുന്ന സഹാബത്തെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്നിട്ട് നാല് ദുആ പഠിപ്പിച്ചു കൊടുത്തു, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ ദുആ ഞാൻ പഠിപ്പിച്ചു തരാം. റസൂൽ പഠിപ്പിച്ച എന്തായാലും എന്റെ ഈ വർഷത്തെ പ്രഭാഷണത്തിന്റെ നാളെയും കൂടെ ആവുമ്പോ സമാധാനമായി അൽഹംദുലില്ലാ. അതും കൂടെ ഒന്ന് ദുആ ഒന്ന് പഠിപ്പിച്ചു തന്നിട്ട് നമുക്ക് പോകാം. സഹാബാക്കൾ പറയാണ്, ഖാന നബി സല്ലല്ലാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി യുഅല്ലിമു ഹാദ ദുആ, ഞങ്ങൾക്ക് യുഅല്ലിമുന ഹാദ ദുആ, ഈ ദുആ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരും. കമാ യുഅല്ലിമു സൂറത മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് സൂറത്ത് റസൂലുള്ള ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് പോലെ ഈ ദുആ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അത് ഏത് ദുആ? റസൂലുള്ള പഠിപ്പിച്ച നാല് ദുആ. അത് നിങ്ങൾ ചെയ്യണം എങ്കിൽ നിങ്ങൾ ഖബറിൽ നിന്ന് രക്ഷ കിട്ടും എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പഠിപ്പിച്ചു തരാം.